ഹംപി 1543 പുലികേശി ഒന്നാമനാൽ സ്ഥാപിതമായ ചാലുക്യ രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു വടവി. പിൽക്കാലത്ത് ഈ സ്ഥലം ഹംപി എന്ന് അറിയപ്പെട്ടു. കർണാടകയിലെ ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ ബസ്സിൽ സഞ്ചരിച്ചാൽ ഹംപിയിലെത്താം. തുംഗഭദ്ര നദീതീരത്ത് 14-ാം നൂറ്റാണ്ട് മുതൽ ഒരു നൂറ്റാണ്ട് കാലം സമ്പന്നതയിലും സമൃദ്ധിയിലും സുഭിക്ഷതയിലും പരിലസിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമിക. മധ്യകാലഘട്ടത്തിൽ ചൈനയിലെ ബെയ്ജിംഗ് കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്ന നഗരമായിരുന്നു ഹംപി എന്ന് യൂറോപ്യൻ പര്യവേഷകരായ ഡൊമിനോ പയസ്, ഫെർണാവോ ന്യൂൺസ് തുടങ്ങിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. മഹത്തരം എന്ന് ധ്വനിപ്പിക്കുന്ന പമ്പ എന്ന പുരാണ പദത്തിൽ നിന്നാണ് ഹംപിയുടെ ജനനം. 1565 ഡെക്കാൻ സുൽത്താൻമാരുടെ അധിനിവേശത്തോടെ ഹംപിയുടെ പതനം ആരംഭിച്ചു എന്ന് പറയാം. ഏകദേശം 16 ചതുരശ്ര മൈൽ വിസ്തൃതിയിലായി 16,000-ലധികം ശേഷിപ്പുകൾ മൃത വിജയനഗര സാമ്രാജ്യ സ്മരണയായി ഇവിടെ അവശേഷിക്കുന്നു. വിജയനഗര രാജാക്കന്മാരുടെ ആസ്ഥാന ആലോചന മന്ദിരം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. രാജ്യത്തെ സംബന്ധിക്കുന്ന സുപ്രധാനങ്ങളായ പല തീരുമാനങ്ങളുടെയും ഉറവിടം ഈ ഭൂഗർഭ നിലവറയിലായിരുന്നു. പുരാതനകാലത്തെ ബങ്കർ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇരുൾ നിറഞ്ഞ ഈ അറയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ വിശാലമായ രാജമൈതാനി. പുഷ്കരണികളെക്കുറിച്ച് എടുത്തു പറഞ്ഞല്ലാതെ മുൻപോട്ട് പോകുവാനാകില്ല. ഹംപിയിലെത്തുന്നവർക്ക് ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇവിടുത്തെ പുഷ്കരണികൾ. അനേകം പുഷ്കരണികൾ ഇവിടെയുണ്ടെങ്കിലും രാജാങ്കണത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുഷ്കരണി സ്റ്റെപ്ഡ് ടാങ്ക് എന്നും അറിയപ്പെടുന്നു. ഈ ടാങ്കിൻ്റെ അടിത്തട്ടിലെത്തുവാൻ അനേകം പടികൾ ഇറങ്ങേണ്ടതുണ്ട്. ഏകദേശം 25,000-ലധികം ജനസംഖ്യ ഉണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ പ്രജകൾക്ക് തങ്ങളുടെ ഹൃദയത്തുടിപ്പ് പോലെ പ്രധാനമായിരുന്നു ഈ പുഷ്കരണികൾ. അവരുടെ ജലപാന സ്രോതസ്സും പൂജാമന്ത്ര തർപ്പണാദികൾക്കുള്ള തീർത്ഥക്കുളവും ഇതുതന്നെയായിരുന്നു. ജലസമ്പന്നമായിരുന്ന തുംഗഭദ്രയുടെ ചാലുകൾ ഈ പുഷ്കരണികളെ സദാ ജലനിർഭരമാക്കിയിരുന്നു. ഒരു ജലസംഭരണി എന്നതിലുപരി ഇവയുടെ നിർമ്മാണ വശ്യത മൊത്തത്തിൽ മഹത്തരമെന്ന് പറയാതെ വയ്യ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉയർന്ന ഒരു വേദി എന്ന് തോന്നുമെങ്കിലും ചാരെ ചെന്നാൽ 3 പാളികളായി പണികഴിപ്പിച്ചിട്ടുള്ള ഇരിപ്പിട സൗകര്യങ്ങളോടുകൂടിയ ഒരു വലിയ വേദിയാണ് ഈ മഹാനവമി ഡിബ എന്ന പ്രസിദ്ധമായ കാഴ്ചമണ്ഡലം. സൈനിക പരേഡുകൾ, യുദ്ധമുറകൾ, ജലക്രീഡകൾ, കായിക മത്സരങ്ങളും മൃഗപ്രദർശനങ്ങളും കലാസംഗീത നൃത്ത നൃത്യങ്ങളും നവരാത്രി ആഘോഷങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിൽക്കുന്ന സാമന്തന്മാരുടെയും രാജാക്കന്മാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ഈ ഉയർന്ന വേദിയിൽ ഇരുന്നു കൊണ്ടാണ് രാജാവും പരിവാരങ്ങളും ദർശിച്ച് സായുജ്യമടഞ്ഞിരുന്നത്. കാലപ്പഴക്കത്തിന് കീഴ്പ്പെടുത്തുവാനാകാത്ത നിർമ്മാണ നിപുണതകളുടെ അപൂർവതകൾ ഈ വാതിൽപ്പാളികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
രാജഭക്തിമാരുടെയും അന്തപുരവാസികളുടെയും സ്നാനമന്ദിരം. ഒരു നിമിഷം കണ്ണടച്ച് മനസ്സിനെ കാലത്തിന് പിന്നിലേക്ക് വായിച്ചാൽ ഈ സ്നാനമന്ദിരത്തിനുള്ളിൽ നിന്ന് സുന്ദരികളായ രാജ്ഞിമാരുടെ ജലക്രീഡാ മന്ത്രണങ്ങളുടെയും പൊട്ടിച്ചിരികളുടെയും ധ്വനികൾ കാതിൽ മുഴങ്ങും. രാജ്ഞിയുടെ സ്നാനമന്ദിരത്തിൽ നിന്നിറങ്ങി 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ വിത്താല ക്ഷേത്രത്തിന്റെ ആദ്യ പ്രവേശന കവാടത്തിലെത്തും. അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വാഹന സൗകര്യമുണ്ട്. ഇത്തരത്തിലൊരു വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്താൽ ഇവർ നമ്മെ അവിടേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. മാർഗമധ്യെ ബഹുദൂരത്തിൽ കാണുന്ന ഈ കെട്ടിടാവശിഷ്ടങ്ങൾ രാജപ്രതാപകാലത്തെ പക്ഷിമൃഗാദികളുടെ വിപണന കേന്ദ്രമായിരുന്നു അത്രയും. നാം ചെന്നു നിൽക്കുന്നത് പുണ്യപുരാതനമായ വിത്താല ക്ഷേത്രത്തിന്റെ ഗോപുര നടയിലാണ്. 15-ാം നൂറ്റാണ്ടിൽ ദേവരായ 2-ാമൻ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അകത്തേക്ക് ചെന്നാൽ ഭജനമണ്ഡപം. ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനും അന്തിയുറങ്ങുന്നതിനുമായി ഒരുക്കിയിരുന്ന ആലയങ്ങൾ കാലപ്പഴക്കത്താൽ എല്ലാം നാശോന്മുഖമായിരിക്കുന്നു. ഹംപിയുടെ ഹൈലൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രഥക്ഷേത്രം. ഇത് ഒറ്റക്കൽ നിർമ്മിതമെന്ന് തോന്നുമെങ്കിലും ഭീമാകാരങ്ങളായ അനേകം കല്ലുകൾ ചേർത്ത് വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന് വേണ്ടി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ചിത്രശിലാലിഖിതങ്ങളുടെ സമൃദ്ധിയാൽ ഈ രഥക്ഷേത്രം ആരെയും വിസ്മയഭരിതരാക്കും. 100 ആണ്ടുകൾ പഴക്കമുള്ള പെയിന്റിങ്ങുകൾ ഇപ്പോഴും മിഴിവാർന്നു നിൽക്കുന്നു. ഹൃദയാകർഷകങ്ങളായ കൊത്തുപണികളുടെയും ചിത്രലിപികളുടെയും സംഗമസ്ഥാനം. വ്യാപാരത്തിനായി എത്തിയിരുന്ന അറബികളുടെയും പോർച്ചുഗീസുകാരുടെയും ചൈനക്കാരുടെയും സാന്നിധ്യം ചുവർ ചിത്രങ്ങളിൽ കാണാം. കുതിരകളുടെയും മറ്റും ദന്തനിരകൾ പരിശോധിച്ച് കുതിരകളുടെ ഗുണമേന്മ നിശ്ചയിക്കുന്ന വ്യാപാരികളുടെ ചിത്രങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. മ്യൂസിക്കൽ പില്ലേഴ്സ് അഥവാ സരിഗമ തൂണുകൾ. ഇത്തരം 56 തൂണുകൾ ഇവിടെയുണ്ട്. ഇതിലൊന്ന് തട്ടിയാൽ വീണാമന്ത്രധ്വനികൾ സംഗീത തരംഗങ്ങളായി നാഴികകളോളം സഞ്ചരിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. റോഡ് മാർഗം ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പച്ചപ്പുകൾ തോരണം കെട്ടിയ ഗിരിനിരകൾ ദൃശ്യമാകുന്നു. നാം എത്തിച്ചേരുന്നത് കാടലേകലു ഗണേശ ശില്പത്തിന് സവിധത്തിലാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആസനസ്ഥനായ ഗണപതിയുടെ ഈ ഒറ്റക്കൽ ശില്പത്തിന് 15 അടി ഉയരമുണ്ട്. വിരൂപാക്ഷ ക്ഷേത്രം. വിജയനഗര സാമ്രാജ്യത്തിന്റെ സമൃദ്ധിയുടെ കൊടിയടയാളമായി ഹംപിയിൽ നിലനിൽക്കുന്ന മഹാക്ഷേത്രം.
പമ്പാവതി എന്ന് വിളിക്കപ്പെടുന്ന തപസ്സനുഷ്ഠിക്കുന്ന പരമശിവനാണ് ഇവിടുത്തെ മൂർത്തി. 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന തുംഗഭദ്ര നദിക്കരയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം പമ്പാതീർത്ഥ ക്ഷേത്രമെന്നും കിഷ്കിന്ധ ക്ഷേത്രമെന്നും ഭാസ്കര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. പര്യവേഷകരുടെ പറദീസയായി ഹംപി എന്നും നിലകൊള്ളുന്നു, ഒപ്പം തീർത്ഥാടകരുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും.